നമസ്കാരം. വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിയിട്ട ഇപി ജയരാജന് മൂന്നാഴ്ചത്തെ യാത്രാ വിലക്ക്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് രണ്ടാഴ്ചയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഡിഗോ വിമാനത്തിലാണ് യാത്രാ വിലക്ക്. എന്നാൽ അറിയിപ്പ് കിട്ടിയില്ലെന്ന ഇപി ജയരാജൻ പ്രതികരിച്ചു. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് വൻ വിവാദമായിരുന്നു. എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കണ്ടത് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജൻ യൂത്ത് കോൺഗ്രസ്സുകാരെ തള്ളി വീഴ്ത്തുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ മജീദും നവീൻ കുമാറിനും സുനിത് നാരായണനുമെതിരെ കേസെടുത്തപ്പോൾ ഇപിക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു. മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇപി ജയരാജൻ തടയാനാണ് ശ്രമിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഇപിക്കെതിരെ കോടതിയിലോ കസ്റ്റഡിയിലുള്ളപ്പോഴേ പ്രതികൾ ആരോപണം ഉന്നയിച്ചില്ല. പ്രതികൾ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കുറയ്ക്കാനാണ് ജയരാജനെതിരായ പരാതിയെന്ന ബോധ്യമായതിനാൽ കേസില്ലെന്നാണ് നിയമസഭയിൽ പിണറായി രേഖാമൂലം നൽകിയ മറുപടി. ഇപിക്കെതിരായ നിരവധി പേർ നൽകിയ പരാതിയും പോലീസ് തള്ളിയിരുന്നു. അതേസമയം ഇപി ജയരാജനെതിരെ കേസെടുത്തില്ലെങ്കിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. ജയരാജൻ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണോ എന്നും അദ്ദേഹം ചോദിച്ചു. വിമാനത്തിൽ മദ്യപിച്ച ഒരാളെ പോലെയാണ് ജയരാജൻ വിമാനത്തിനുള്ളിൽ പെരുമാറിയത്. എന്നാൽ മദ്യപിച്ചെന്ന് താൻ പറയില്ലെന്നും സതീശൻ പറഞ്ഞു. പ്രവർത്തകർ മദ്യപിച്ചുവെന്ന ജയരാജന്റെ പ്രസ്താവന കള്ളമാണ്. ജയരാജനാണ് പ്രവർത്തകരെ ആക്രമിച്ചത്. സിപിഎം നേതൃത്വത്തിൽ ഇരിക്കുന്ന സിപിഎമ്മിനെ നിയന്ത്രിക്കുന്നതും ക്രിമിനലുകളാണ്. വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടി സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിമാനത്തിൽ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത്. ഇതാദ്യമായല്ല മുദ്രാവാക്യം വിളിക്കുന്നത്. എന്നാൽ അതിനാ വധശ്രമത്തിന് കേസെടുക്കുന്നത് ആദ്യമായാണ്. ഇതുകൊണ്ടൊന്നും പ്രവർത്തകരുടെ സമരവീര്യം ഇല്ലാതാകില്ലെന്നും സതീശൻ പറഞ്ഞു. താനോ സുധാകരനോ പറഞ്ഞിട്ടില്ല പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പറഞ്ഞു വിട്ടതാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. മോദിയെക്കാളും യോഗി ആദിത്യനേക്കാളും വലിയ ഏകാധിപതി ചമയുന്ന പിണറായി ഹിറ്റ്ലറേക്കാൾ വലിയ ഏകാധിപതിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് സിപിഎം ആക്രമണം അഴിച്ചുവിടുകയാണ്. കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾ കത്തിച്ചു. ഓഫീസുകൾക്ക് നേരെ ബോംബെറിഞ്ഞു. ഗാന്ധി പ്രതിമയുടെ കഴുത്ത് വെട്ടി. അപ്പോൾ സിപിഎംകാരല്ലേ ഭീകര പ്രവർത്തനം നടത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. ബോംബ് സ്റ്റോക്കുള്ള പാർട്ടി ആർഎസ്എസും സിപിഎമ്മുമാണ്. സമരം വഴിതെറ്റിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. എന്നാൽ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയുടെ അകമ്പടി കാറിലിരുന്ന ഉദ്യോഗസ്ഥർ അക്രമം കാണിക്കുന്നു. ഇവർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുക്കേണ്ടത്. അമിത വേഗതയിൽ വരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രതിഷേധിക്കുന്നവർക്ക് നേരെയാണ് തിരിയുന്നത്. അതിൽ നിന്നും ലാത്തിവീശി പ്രവർത്തകരെ തല്ലാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, എ ചാനൽ ബൈ എൻവിസി ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്.